നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ ഡോക്ടർമാർ തെറ്റായ ആന്റി മാസ്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിൽ തട്ടിപ്പുണ്ടെന്ന് കണ്ടെത്തി. രാജ്യവ്യാപകമായി കൊറോണയെ ലളിതമായ ഫ്ലൂ ആയി തരം താഴ്ത്തുന്ന ഡോക്ടർമാരാണ് ഇങ്ങനെ മാസ്ക് ഒഴിവാക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത്. തെറ്റായ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ഡോക്ടർമാർക്ക് പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ ആണ് ശിക്ഷ ലഭിക്കുന്നത്. തെറ്റായ സർട്ടിഫിക്കറ്റുകൾ നേടിയ രോഗികൾക്ക് കുറ്റത്തിന് പിഴ നേരിടേണ്ടി വരും. സർക്കാർ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. തട്ടിപ്പ് കൂടുതലായി ദന്തരോഗ വിദഗ്ധ പ്രാക്ടീസുകളിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പരീക്ഷണ ഘട്ടത്തിലുള്ള കോവിഡ് വാക്സിനുകളൊന്നും ഇതുവരെ പൂർണ്ണമായ ഫലപ്രാപ്തി തെളിയിച്ചിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തുന്നു. WHO നിഷ്കർഷിക്കുന്ന നിലവാരത്തിലേക്ക് ഇവയിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും എത്താൻ കഴിയുമോ എന്ന് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെന്നും സംഘടനാ മേധാവി ടെഡ്രോസ് അദാനോം വ്യക്തമാക്കി. വികസിപ്പിച്ചെടുത്ത വാക്സിനുകൾ കൂടുതൽ പേരിൽ പരീക്ഷണം നടത്തുന്നത് വഴി ഏറ്റവും ഫലപ്രദമായ വാക്സിനിലേക്ക് എത്തിച്ചേരാനാണ് ലോകാരോഗ്യ സംഘടനയും ശ്രമിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിനായി 200-ലധികം വാക്സിനുകളാണ് ഇപ്പോൾ പരീക്ഷണം നടന്നു വരുന്നത്. വാക്സിനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ചിലത് വിജയിച്ചതായും ചിലത് പരാജയപ്പെട്ടതായും കാണാൻ സാധിക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊറോണ പരിശോധന പോസിറ്റീവായതിനെ തുടർന്ന് ജർമ്മൻ ഇക്കണോമിക് അഫയേഴ്സ് മന്ത്രി പീറ്റർ ആൾട്ട്മയർ ക്വാറന്റൈനിൽ പ്രവേശിച്ചു. തിങ്കളാഴ്ച യൂറോപ്യൻ യൂണിയൻ വ്യാപാര മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ആതിഥേയത്വം വഹിച്ചതിന്റെ പിന്നാലെയാണ് മന്ത്രിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ മെർക്കൽ മന്ത്രിസഭയിലെ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊറോണ കാലത്തെ അതിജീവിക്കാൻ ബ്രിട്ടനിൽ അടിയന്തര തൊഴിൽ പദ്ധതി ചാൻസലർ ഋഷി സുനാക് പ്രഖ്യാപിച്ചു. ഇതിന് പ്രകാരം മുഴുവൻ സമയം ജോലി സ്ഥലത്തേക്ക് മടങ്ങാൻ കഴിയാത്ത തൊഴിലാളികളുടെ വേതനം സർക്കാരും സ്ഥാപനങ്ങളും തുടരും. നിലവിലെ ഫർലോ സ്കീം അവസാനിക്കുന്ന ഒക്ടോബർ 31 മുതൽ അടുത്ത 6 മാസത്തേക്കാണ് പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനം. തൊഴിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിലച്ചതോടെ ജോലി നഷ്ടമായവർക്ക് ശമ്പളത്തിന്റെ 80% സൗജന്യമായി നൽകുന്നതായിരുന്നു നിലവിലെ ഫർലോ സ്കീം. ഫർലോ സ്കീമിന് പകരമുള്ള ജോബ് സപ്പോർട്ട് സ്കീമിൽ തൊഴിലാളികൾക്ക് അവരുടെ സാധാരണ ശമ്പളത്തിന്റെ 3/4 6 മാസത്തേക്ക് ലഭിക്കും എന്നതാണ് പുതിയ പദ്ധതിയുടെ പ്രത്യേകത. കൊറോണ വൈറസ് കേസുകളുടെ വർധനവ് പരിഹരിക്കുന്നതിന് സർക്കാർ പുതിയ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം കൂട്ടത്തോടെയുള്ള തൊഴിൽ വെട്ടിക്കുറവ് തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. വിശാലമായ ശീതകാല സാമ്പത്തിക പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നും ചാൻസലർ ഋഷി സുനാക് അറിയിച്ചു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം 3 ദശലക്ഷം തൊഴിലാളികൾ അല്ലെങ്കിൽ UKയുടെ 12% തൊഴിലാളികൾ ഭാഗികമായോ പൂർണ്ണമായോ ആയ അവധിയിലാണ്. വേതനം സർക്കാർ സബ്സിഡി നൽകുന്നത് തുടരുന്നതിനാൽ മാത്രം നിലനിൽക്കുന്ന ജോലികൾക്ക് വിരുദ്ധമായി പുതിയ പദ്ധതി പ്രായോഗിക ജോലികളെ മാത്രമേ പിന്തുണയ്ക്കൂ എന്നും സുനാക് കൂട്ടിച്ചേർത്തു. നവംബർ 1 ആരംഭിക്കുന്ന പുതിയ പദ്ധതിക്ക് സർക്കാരിന് പ്രതിമാസം 300 മില്യൺ പൗണ്ട് ചിലവ് വരും. കുവൈറ്റിലെ മുഴുവൻ ഇന്ത്യൻ എഞ്ചിനീയർമാരും എംബസിയുടെ രജിസ്ട്രേഷൻ ഡ്രൈവിൽ വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് ഇന്ത്യൻ എംബസി അറിയിക്കുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് മെമ്പർ സെക്രട്ടറി അലി മൊഹസിനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. എഞ്ചിനീയറിംഗ് മേഖലയിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇന്ത്യൻ എഞ്ചിനീയർമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും ഇരുവരും തമ്മിൽ ചർച്ച നടത്തി. UNന്റെ അതായത് ഐക്യരാഷ്ട്രസഭയുടെ ജീവിതശൈലി രോഗനിയന്ത്രണത്തിനുള്ള അവാർഡ് കേരളത്തിന് ലഭിച്ചു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡയറക്ടർ ഡോക്ടർ ടെഡ്രോസ് അദാനോം ഗബ്രിയോസസ് ആണ് UN ചാനലിലൂടെ അവാർഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. UNIATF വർഷം തോറും നൽകി വരുന്ന മികച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് നൽകി വരുന്ന അവാർഡാണ് ഇത്. ആദ്യമായാണ് കേരളത്തിന് ഇത്തരമൊരു പുരസ്കാരം ലഭിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ കേരളം ചെയ്യുന്ന വിശ്രമമില്ലാത്ത സേവനങ്ങൾക്കുള്ള അംഗീകാരം ആണ് ഇതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ അവാർഡിനെ വിശേഷിപ്പിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ എല്ലാ തല ആശുപത്രികളിലും ജീവിതശൈലി രോഗനിയന്ത്രണത്തിനും ചികിത്സയ്ക്കുമായി വലിയ സേവനങ്ങളാണ് കേരളം ഒരുക്കിയിരിക്കുന്നത്. ഈ മഹാമാരി ഘട്ടത്തിൽ മരണനിരക്ക് വളരെയധികം കുറയ്ക്കാനായതും എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും ശ്രമഫലമായാണ്. അതുകൊണ്ട് തന്നെ ഈ അവാർഡിന്റെ തിളക്കം അവരുടെ പ്രവർത്തനങ്ങൾക്കാണെന്നും എല്ലാവർക്കും
നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വർഷം ഐക്യരാഷ്ട്രസഭ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തത് റഷ്യ, ബ്രിട്ടൻ, മെക്സിക്കോ, നൈജീരിയ, അർമേനിയ, സെന്റ് ഹെലേന എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പിനെയും തെരഞ്ഞെടുത്തത്. ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ മികവിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. കേരളത്തിലെ ജീവിതശൈലി രോഗ പദ്ധതിയും അതിലൂടെ ലഭിക്കുന്ന ചികിത്സയും സൗജന്യ സേവനങ്ങളും ഒരു വലിയ ജനവിഭാഗത്തിന് ലഭിച്ചത് ഒരു വലിയ അനുഗ്രഹമാണെന്നും മന്ത്രി അറിയിച്ചു. ഇനിയും കൊറോണ പട്ടികയിലേക്ക് കടക്കാം. ജർമ്മനിയിൽ കൊറോണ കേസുകളുടെ എണ്ണം ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പുതിയ രോഗികളുടെ എണ്ണം വ്യാഴാഴ്ച മാത്രമായി 2000 കവിഞ്ഞിരിക്കുകയാണ്. പുതിയ 12 ഹോട്ട്സ്പോട്ടുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലെ അണുബാധ നിരക്ക് 0.95 എന്ന അനുപാതത്തിൽ നിൽക്കുന്നതായി റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. 22 സ്ഥാനത്ത് നിൽക്കുന്ന ജർമ്മനിയിൽ ആകെ 280,419 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആകെ മരിച്ചവരുടെ എണ്ണം 9,514 ഉയർന്നു. സ്പെയിനിൽ 31,118 പേരും ഇറ്റലിയിൽ 35,781 പേരും ഫ്രാൻസിൽ 31,459 പേരും ഇതിനോടകം കോവിഡ് ബാധയേറ്റ് മരിച്ചിട്ടുണ്ട്. 14 സ്ഥാനത്ത് നിൽക്കുന്ന ബ്രിട്ടനിൽ 416,363 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടു. ആകെ മരിച്ചവരുടെ എണ്ണം 41,902 ഉയർന്നു. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയിൽ 71,59,181 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 207,064 ഉയർന്നു. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ 57,93,482 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആകെ മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി 91,816 ഉയർന്നിട്ടുണ്ട്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സംഗീതത്തിനായി ഞങ്ങളുടെ മ്യൂസിക് ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.